പ്രൈമറി സംഘം ജീവനക്കാർക്ക് ജില്ലാ ബാങ്കുകളിൽ നൽകിയിരുന്ന 50% തൊഴിൽ സംവരണം പുനഃസ്ഥാപിക്കുക, തൊഴിൽ സംവരണ പരിധിയിൽ എല്ലാ പ്രാഥമിക സംഘങ്ങളെയും ഉൾപ്പെടുത്തുക, മെമ്പർഷിപ്പിൽ നിന്നും ഒഴിവാക്കപ്പെട്ട പ്രൈമറി സംഘങ്ങളുടെ ഓഹരികൾ സ്ഥിര നിക്ഷേപമാക്കി മാറ്റുകയോ തിരിച്ചു നൽകുകയോ ചെയ്യുക, അന്യായമായി സർവീസ് ചാർജുകൾ ഒഴിവാക്കുക, സംവരണത്തിന് നിശ്ചയിച്ച അപ്രായോഗികവും വിചിത്രവുമായ മാനദണ്ഡങ്ങൾ ഒഴിവാക്കുക തുടങ്ങി 9 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കാഞ്ഞിരപ്പള്ളി താലൂക്ക് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിൻ്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരപ്പള്ളിയിലെ കേരള ബാങ്കിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. കാഞ്ഞിരപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് മേജോ സക്രിയാസ് അധ്യക്ഷത വഹിച്ച യോഗം സർക്കിൾ സഹകരണ യൂണിയൻ പ്രസിഡന്റ് സതീഷ് ചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. മുമ്പ് ഉണ്ടായിരുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും ആനുകൂല്യങ്ങളും സാധാരണ ആളുകൾ കിട്ടുന്ന സേവനങ്ങളും ഇന്ന് നിലവിലുണ്ടോ എന്നുള്ളതാണ് ഒരു നിയമനിർമ്മാണത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്നുള്ളതിന് തർക്കമില്ല. ഒരു നിയമം പുരോഗമന ജനാധിപത്യ സംവിധാനത്തിൽ ഒരു നിയമം നടപ്പിൽ വരുമ്പോൾ നിലവിലുള്ള സംവിധാനത്തിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കൂടുതൽ പ്രയോജനങ്ങൾ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് നൽകാൻ കഴിയുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ആ ഒരു സംഗതി. ആ കാര്യത്തിൽ ഇന്ന് കേരള ബാങ്ക് വിജയിച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ജില്ലാ ബാങ്കുകൾ മുമ്പിൽ നടക്കുന്ന ധർണ. കാരണം നിലവിലുണ്ടായിരുന്ന ആനുകൂല്യങ്ങളും നിലവിലുണ്ടായിരുന്ന സൗകര്യങ്ങളും ഇന്ന് ഇല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേക ജീവനക്കാരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി ക്രെഡിറ്റ് ബാങ്കുകളിലും നോൺ ക്രെഡിറ്റ് സംഘങ്ങളിലുമൊക്കെ ജീവനക്കാരായി അവസരം കിട്ടുന്ന ആളുകൾക്ക് അവർക്ക് പ്രത്യേകം ഒരു സംവരണം കേരള ബാങ്കിൽ അല്ലെങ്കിൽ പഴയ ജില്ലാ സഹകരണ ബാങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുതയാണ്. എന്നാൽ പുതിയ കേരള ബാങ്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ പറയാതെയും സംവരണ തത്വങ്ങൾ പൂർണ്ണമായി തകർത്തുകൊണ്ട് അവർക്കുള്ള അവസരങ്ങൾ പി യു ബോസ് അല്ലെ ക്ലറിക്കൽ ബോസ് എന്ത് വായിക്കൊള്ളട്ടെ, ആ പോസ്റ്റിലേക്ക് നിശ്ചിതമായ 50% എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 50% ജീവനക്കാർക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. എംപ്ലോയീസ് ഫ്രണ്ടിൻ്റെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് സെക്രട്ടറി ബോബി എബ്രഹാം, സർക്കിൾ സഹകരണ യൂണിയൻ മെമ്പർ ഷൈജു കെ ഫ്രാൻസിസ്, കെ സി ഇ എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ബെന്നി പി കെ, താലൂക്ക് ട്രഷറർ ബിനു കുമാർ തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി. യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസായ മെഡിക്കൽ ലാബ്, MLT, ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി, ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ, ഫാർമസി അസിസ്റ്റന്റ്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, OT, ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ, സ്റ്റൈഫൻഡോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം, ഹോസ്റ്റൽ യാത്രാ കൺസെഷൻ, 200 ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും, പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ്. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.